28-ാം തീയതി നമ്മൾ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ അറിയിച്ചിരുന്നു ഇവിടെ കടലിൽ ക്ഷോഭമുണ്ടാകും, ഡിപ്രഷൻ ഉണ്ടാകും, അതുകൊണ്ട് ബോട്ടുകളും ഒന്നും പുറത്തേക്ക് വിടരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. 29-ാം തീയതിയും വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബോട്ടുകളൊന്നും പുറത്തേക്ക് പോകാൻ അനുവദിക്കരുത് എന്ന് വാണിംഗ് കേന്ദ്ര ഏജൻസി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ 30-ാം തീയതിയാണ് സൈക്ലോണായി മാറിയത്, 30-ാം തീയതി മാത്രമാണെന്നുള്ളത്. പക്ഷേ 28-ാം തീയതി മുതൽ വാണിംഗ് ഉണ്ടായിരുന്നു കേന്ദ്ര ഏജൻസികളുടെ, ഇങ്ങനെ ബോട്ടുകൾ പുറത്തേക്ക് പോകരുത് എന്ന് കേന്ദ്ര ഏജൻസികൾ വാണിംഗ് 28-29 തീയതികളിലെല്ലാം ഉണ്ടായിരുന്നു. അത് ഇഫക്റ്റീവായിട്ട് അവർ ബോട്ടുകൾ വിടരുത് എന്ന് പറഞ്ഞാൽ അത് അനുവദിക്കരുതല്ലോ. അതെ, ഒരു ചുഴലിക്കാറ്റുണ്ടാകുമെന്ന് ശരിക്കും അറിയിപ്പ് കിട്ടിയത് 30-ാം തീയതി 12 മണിക്കാണ്. 28-ാം തീയതി നമ്മൾ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ അറിയിച്ചിരുന്നു ഇവിടെ കടലിൽ ക്ഷോഭമുണ്ടാകും, ഡിപ്രഷൻ ഉണ്ടാകും, അതുകൊണ്ട് ഈ കപ്പലുകളും ബോട്ടുകളൊക്കെ മിക്കവാറും 29-നും 28-നും അതിനു മുമ്പ് പോയ പല ബോട്ടുകളും കടലിലേക്ക് പോയി കാണുമായിരിക്കും. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ചുഴലിക്കാറ്റുണ്ടാകുമെന്നുള്ള ഒരു വാണിംഗ് തന്നെ കിട്ടിയത് 30-ാം തീയതി 12 ബോട്ടുകളും ഒന്നും പുറത്തേക്ക് വിടരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. 29-ാം തീയതിയും വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബോട്ടുകളൊന്നും പുറത്തേക്ക് പോകാൻ അനുവദിക്കരുത് എന്ന് വാണിംഗ് കേന്ദ്ര ഏജൻസി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ 30-ാം തീയതിയാണ് സൈക്ലോണായി മാറിയത്, 30-ാം തീയതി മാത്രമാണെന്നുള്ളത്. അപ്പോഴേക്ക് ഈ ബോട്ടുകളെല്ലാം പുറത്തേക്ക് പോയിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു വാണിംഗ് സിസ്റ്റം വാണിംഗ് കൊടുക്കാനായിട്ട് നേരത്തെ സാധിച്ചില്ല. കാരണം ഇത് ഞാൻ വന്ന മെസ്സേജുകളൊക്കെ ഞാൻ വായിച്ചു നോക്കി. അപ്പോൾ ഇത് കേരളത്തിലത്തെ ഇത് സൈക്ലോൺ വന്ന് ഹിറ്റ് ചെയ്യുമെന്ന് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. ഇത് നോർത്തിലേക്ക് വന്ന് വെസ്റ്റിലേക്ക് പോകും എന്നായിരുന്നു പല അറിയിപ്പുകളും വന്നിരുന്നത്. എന്ന് പറഞ്ഞാൽ കേരള അതിർത്തിയിൽ, കേരള കോസ്റ്റില് ഇത് വന്ന് ആഞ്ഞടിക്കുമെന്ന് യാതൊരു കണക്കുകൂട്ടലും ഇല്ലായിരുന്നു. അപ്പോൾ ഇതൊരു സാധാരണ ഗതിയിൽ വരുന്ന കണക്കുള്ള ഒരു ചുഴലിക്കാറ്റല്ലായിരുന്നു. ഇത് ഗതി മാറി, മണിക്കൂറുകൾക്കകം ഗതി മാറി 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 വീശിയാണ് കേരള കോസ്റ്റിൽ അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെ അതുകൊണ്ടാണ് നമുക്ക് വാണിംഗ് വളരെ നേരത്തെ കൊടുക്കാൻ പറ്റായിരുന്നത്.